മോർണിംഗ് സ്റ്റാർ ഡിജിറ്റൽ സേവാ ഹബിൻ്റെ പുതിയൊരറിയിപ്പാണ്. പത്താം ക്ലാസ്സുകാരുടെ ഗ്രേസ് മാർക്ക് രേഖപ്പെടുത്താനുള്ള ഓൺലൈൻ സൗകര്യം ആരംഭിച്ചിട്ടുണ്ട്. SSLC പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്ക് ഇന്ന് മുതൽ രേഖപ്പെടുത്തണമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കെ ജീവൻ ബാബു അറിയിച്ചിട്ടുണ്ട്. സ്കൂളുകളിൽ 28 വരെയാണ് പരീക്ഷാഭവൻ്റെ വെബ്സൈറ്റിൽ ഗ്രേസ് മാർക്കിനുള്ള ഓൺലൈൻ എൻട്രി നടത്താനുള്ള സമയപരിധി. വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് വേണം രജിസ്റ്റർ ചെയ്യുവാനായിട്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തവർക്ക് 20, 15, 10 എന്നിങ്ങനെയാണ് ഗ്രേഡ് അനുസരിച്ച് ഗ്രേസ് മാർക്ക്. ശാസ്ത്രം, ഗണിതം, സാമൂഹിക ശാസ്ത്രം, പ്രവൃത്തി പരിചയം, IT എന്നീ മേഖലകളിലും സംസ്ഥാനതല ശാസ്ത്ര സെമിനാർ, CV രാമൻ ഉപന്യാസ മത്സരം, ശ്രീനിവാസ രാമാനുജൻ മെമ്മോറിയൽ പേപ്പർ പ്രസൻറ്റേഷൻ, വാർത്താവായന മത്സരം, സാമൂഹിക ശാസ്ത്ര ടാലൻറ്റ് സെർച്ച് എന്നിവയിലും 1, 2, 3 സ്ഥാനം നേടിയവർക്ക് യഥാക്രമം 20, 17, 14 വീതം ഗ്രേസ് മാർക്ക് ലഭിക്കും. സംസ്ഥാന തലത്തിൽ വ്യക്തിഗത ഇനങ്ങളിലോ ഗെയിംസ് ഇനങ്ങളിലോ 1, 2, 3 സ്ഥാനം നേടിയാൽ യഥാക്രമം 20, 17, 14 ഗ്രേസ് മാർക്ക് ലഭിക്കും. സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ച് ആദ്യത്തെ 3 ഗ്രേഡ് നേടിയവർക്ക് മാത്രമേ SSLC ഗ്രേസ് മാർക്കിന് അർഹതയുണ്ടാവൂ. ഒരു വിദ്യാർത്ഥിക്ക് ഒരിനത്തിൽ മാത്രമേ ഗ്രേസ് മാർക്ക് ഉണ്ടാവൂ. ജവഹർലാൽ നെഹ്റു നാഷണൽ എക്സിബിഷൻ, സതേൺ ഇന്ത്യൻ സ്പേസ് ഫെയർ, ദേശീയ സംസ്ഥാന ബാലശാസ്ത്ര കോൺഗ്രസ്, ജൂനിയർ റെഡ് ക്രോസ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്, NCC, NSS, ലിറ്റിൽ കൈറ്റ്സ് എന്നിവയ്ക്കും ഗ്രേസ് മാർക്ക് ഉണ്ടാവും. ഇതിനായിട്ട് വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് വിവരങ്ങൾ രേഖപ്പെടുത്തിയതിന് ശേഷം അതിൽ നിന്നുള്ള പ്രിൻ്റൗട്ടും സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും പ്രധാന അധ്യാപകൻ്റെ നിർദ്ദേശപ്രകാരം അയക്കാനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 90% മുകളിൽ മാർക്കുള്ളവർക്ക് നിലവിൽ ഗ്രേസ് മാർക്കില്ല. SSLC പ്ലസ് ടുവിനും ഗ്രേസ് മാർക്ക് അനുവദിക്കുക എഴുത്തു പരീക്ഷയുടെ സ്കോർ അടിസ്ഥാനത്തിലാക്കി മാത്രമാണ്. A+ ലഭിക്കുന്നതിന് പരമാവധി എത്ര മാർക്ക് വേണമോ അതുമാത്രമേ ഗ്രേസ് മാർക്കായി അനുവദിക്കുകയുള്ളൂ. 90% മുകളിൽ മാർക്കുള്ളവർക്ക് നിലവിൽ ഗ്രേസ് മാർക്ക് ഉണ്ടാവില്ല എന്നാണ് തീരുമാനം.